ഹലോ ഹായ് നമസ്തേ നമസ്കാരം. ഇന്നൊരു തായ് സാലഡ് ആകട്ടെ, റോ മാംഗോ സാലഡ്. ഇൻഗ്രീഡിയൻസ് കുറച്ച് വ്യത്യസ്തമാണെങ്കിലും നമ്മൾ മലയാളികളെ പോലെ തന്നെ പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു ഡിഷ് അവരും ചോറിൻ്റെയും മീനിൻ്റെയും ഒക്കെ കൂടെയാണ് കോമ്പിനേഷനായി കഴിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് കറി തമ്മയിൽ തായ് റോ മാംഗോ സാലഡ്. അതിനു മുമ്പാകെ ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരിക. റെഡ് കളറിൽ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഇന്നത്തെ തായ് റോ മാംഗോ സാലഡ് കാണുക. ഈ ഒരു റോ മാംഗോ സാലഡ് തയ്യാറാക്കാനായിട്ട് ഞാൻ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കൂടുതൽ പുളിയുള്ള മാങ്ങ പാടില്ല, എന്നാൽ അധികം മധുരവും പാടില്ല. നല്ലവണ്ണം ചനച്ച് നല്ല വിളഞ്ഞ മാങ്ങ വേണം. ചെറിയൊരു പുളിയോടുകൂടിയുള്ള മാങ്ങ വേണം നോക്കിയെടുക്കാനായിട്ട്. അതുപോലെ രണ്ട് മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഒരെണ്ണം അരിഞ്ഞ് നല്ല നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരെണ്ണം അരിയാതെ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അത് അരിയുന്ന വിധം എങ്ങനെയാണെന്നുള്ളത്. ഇതുപോലെ നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഒരു 15 ചെറിയ ഉള്ളി ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഫിഷ് സോസ്, ഒരു 4 തായ് റെഡ് ചില്ലി എടുത്തിട്ടുണ്ട്. തായ് റെഡ് ചില്ലി എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ്. ഗൾഫിലൊക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും ഉണ്ട്. നാട്ടിൽ ഞാനിപ്പോൾ എല്ലായിടത്തും കണ്ടിരുന്നു ഇത്. ഒരുമാതിരി എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും ഇപ്പോൾ അത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ തായ് റെഡ് ചില്ലി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നല്ല എരിവുള്ളതാണ്, അതിനൊരു പ്രത്യേക ഫ്ലേവറുണ്ട്. 1 ടീസ്പൂൺ ഉണക്കച്ചമ്മീൻ എടുത്തിട്ടുണ്ട്, അത് നല്ലവണ്ണം ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് വേണം. പിന്നെ പാം ഷുഗറാണ് എടുത്തിരിക്കുന്നത്, അത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനിയും സാധാ പഞ്ചസാരയാണ്, അല്ലെങ്കിൽ ശർക്കര വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. പാം ഷുഗർ കിട്ടിയില്ലെങ്കിൽ അപ്പോൾ പാം ഷുഗർ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ലൈം ജ്യൂസ് 2 ടേബിൾ സ്പൂൺ. ഇപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആദ്യം തന്നെ ഇതുപോലെ ഒരു മോർട്ടാറില്ലേ, നമ്മളിങ്ങനെ ഇടികല്ലൊക്കെ ഇല്ലേ, അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ഇടികല്ല് ഇതാണ്. അപ്പം തായ്ലൻഡിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൻ്റെ ഒരു വലിയ പരന്ന ഒരു നല്ല ഗ്രാനൈറ്റിൻ്റെ കല്ലിലാണ് അവർ ഇടിക്കുന്നത്. അപ്പം വളരെ ഈസിയാണ് അത് ഇടിക്കാനായിട്ട്. അപ്പോൾ അതുപോലത്തെ ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു മോർട്ടാർ വെച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ മുളക് നമുക്കൊന്ന് രണ്ടായിട്ട് മുറിച്ച് കൊടുക്കണം, എന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചതഞ്ഞ് കിട്ടും. ഇനി ഈ മാങ്ങ അരിയുന്ന എങ്ങനെയാന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഞാൻ നൈഫ് കൊണ്ട് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം. വളരെ നൈസായിട്ട് നൈഫ് കൊണ്ട് ഇതുപോലെ അങ്ങ് അരിഞ്ഞെടുക്കണം. അതാകുമ്പോൾ നല്ല നീളത്തിൽ തന്നെ നമുക്ക് അരിഞ്ഞ് കിട്ടും. ഇതുപോലെ വളരെ നൈസായിട്ട് അങ്ങ് അരിഞ്ഞെടുക്കുക കേട്ടോ. നിങ്ങളിത് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്, എങ്ങനെയാണ് അരിയുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മാങ്ങായി ഞാൻ മുഴുവനായിട്ട് അതുപോലെ ജൂലിയനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ എൻ്റെ കയ്യിലൊരു മെറ്റലിൻ്റെ ഒരു മോട്ടാറുണ്ട്, അതിലേക്ക് ആ മുളക് ഇട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് ഇടിച്ചെടുക്കണം. ആ പാം ഷുഗർ അതിട്ട് വീണ്ടും ഒന്നും കൂടി ഇതുപോലെ അങ്ങ് ഇടിക്കണം. ശരിക്കും ഈ ടേബിളെ വെച്ച് എനിക്ക് ഇടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ആ ഒരു കൗണ്ടർ ടോപ്പ് വെച്ച് നല്ലവണ്ണം ഒന്ന് ഇടിച്ചിട്ട് കാണിച്ചു തരാം. അല്ലേ, ഇപ്പോൾ ഇതുപോലെ അങ്ങ് ക്രഷ് ചെയ്തെടുക്കണം. അതിനുശേഷം അതിലേക്ക് ഉപ്പും കൂടി നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ലൈം ജ്യൂസും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ്റെ പൊടിയും കൂടെ നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ആ ഫിഷ് സോസും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്ത് ഞാൻ. ഇനി നമ്മുടെ ആ ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്ത് വെച്ചിരുന്നോട് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ആ ഫോർക്ക് കൊണ്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ശരിക്കും തായ് ചില്ലി എന്ന് പറഞ്ഞാൽ നല്ല എരിവുള്ള ഒരു മുളകാണ് കേട്ടോ. അപ്പം എരിവിൻ്റെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് കുറച്ച് കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ ഒരു ഫ്ലേവറാണ് ഈ ഒരു സാലഡിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ആ ഫിഷ് സോസും ആ പ്രോൺസും എല്ലാം കൂടെ വരുമ്പം ശരിക്കും ആ ഒരു തായ് ഫ്ലേവർ നമുക്ക് കിട്ടും. നമ്മളെപ്പോഴും നമ്മൾ ഇന്ത്യൻ ഫുഡൊക്കെ കഴിക്കുന്ന പറഞ്ഞാൽ നമുക്ക് കുറച്ചൊരു വെറൈറ്റി ആയിട്ടൊരു ഫുഡൊക്കെ കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും താല്പര്യം കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഉപ്പൊക്കെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ശരിക്കും ഉപ്പും പുളിയും എരിവും എല്ലാം കൂടെ നിൽക്കുന്ന ഒരു സാലഡാണിത്. ശരിക്കും നമ്മളിങ്ങനെ ചുമ്മാതെ കഴിക്കുമ്പോൾ നമുക്ക് അത്രയൊരു ടേസ്റ്റ് വരികയല്ല. ഇത് അവർ ശരിക്കും കഴിക്കുന്നത് ജാസ്മിൻ റൈസിൻ്റെ കൂടെയും ഫിഷിൻ്റെയൊക്കെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാനും ഇവിടെ ഫിഷിൻ്റെയും ജാസ്മിൻ റൈസിൻ്റെയും കൂടെ തന്നെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ നല്ല ഫ്ലേവറുള്ള ഒരു സാലഡാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ജാസ്മിൻ റൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ ബസ്മതി റൈസിൻ്റെ കൂടെ കഴിക്കാൻ കുഴപ്പമില്ല, നമുക്ക് കിട്ടുന്നത് വെച്ച് കഴിക്കാൻ കുഴപ്പമില്ല. പക്ഷേ എപ്പോഴും വ്യത്യസ്തമായിട്ട് നമുക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് തന്നെ നമ്മൾ തയ്യാറാക്കി നോക്കണം. അപ്പോൾ തായ് ഫുഡ് എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിവിടെ ജാസ്മിൻ റൈസിൻ്റെയും ഫിഷ് ഫ്രൈയുടെയും കൂടെയാണിത് സെർവ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കണം. അമ്മയുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. ഒപ്പം തന്നെ കറിവ് തമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി, ഗുഡ് നൈറ്റ്.